തമിഴ്നാട്ടിൽ ദളിത് കുടുംബങ്ങളെ വേർതിരിക്കാൻ നിർമ്മിച്ച ജാതി മതിൽ പൊളിച്ചുമാറ്റി. ഇന്ന് പുലർച്ചെയാണ് റവന്യൂ അധികൃതർ എത്തി ബുൾഡോസർ കൊണ്ട് ജാതി മതിൽ പൊളിച്ചത്. 2018ലാണ് തിരുവള്ളൂർ ഗുമ്മിടിപ്പൂണ്ടിയിലെ 200 ദളിത് കുടുംബങ്ങളെ അകറ്റി നിർത്താനായി ഉയർന്ന ജാതിക്കാർ ഈ ഒരു മതിൽ പണിതത്. വിനയ് ഉണ്ണി ചേരുകയാണ്. വിനയ്, തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വാർത്ത വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഏത് കാര്യത്തിലാണെന്ന് ഓർമ്മയില്ല, മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ അവരുടെ കൂടെ പോയിരുന്നു, അതായത് മാറ്റി നിർത്തപ്പെട്ട താഴ്ന്ന ജാതിക്കാരുടെ കൂടെ പോയിരുന്നു, അവരിൽ ഒരാളായി ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മനസ്സിലൂടെ വന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല, അനുഭവങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് 2018ലാണ് ഈ ഒരു മതിൽ പണിതത്. ഇപ്പോൾ 2022 നാല് വർഷം പൊളിക്കാതെ ആരും ശ്രദ്ധിക്കാതെ ഈ മതിൽ അവിടെ നിന്നു, ഇത്രയധികം ആളുകൾ ഈ ഒരു ദുരനുഭവത്തിലൂടെ കടന്നുപോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അന്തു, ഈ ബെർലിൻ മതിൽ പൊളിഞ്ഞു വീണപ്പോൾ അതിനെ പറ്റി ആരും കരഞ്ഞിരുന്നില്ല. പക്ഷേ അതിനിരുവശത്തുമുള്ളവർ അത് അതിനെക്കുറിച്ച് സന്തോഷിക്കുകയും ആനന്ദ നൃത്തം ചവിട്ടുകയും ചെയ്തു. കാരണം ജർമ്മൻ ജനത ഒന്നിച്ച് ആകുന്നൊരു നിമിഷമായിരുന്നു ജർമ്മൻ മതിൽ പൊളിഞ്ഞു വീണ നിമിഷം. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഇപ്പോഴും മതിലുകളുണ്ട് എന്നൊരു നിരീക്ഷണം മദ്രാസ് ഹൈക്കോടതി 2008 നടത്തിയിരുന്നു. അതായത് ഈറോഡിൽ ഉത്തംപുരയിലുള്ള ഇത്തരത്തിലൊരു ജാതി മതിൽ പൊളിച്ചു മാറ്റുന്ന ഘട്ടത്തിലാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയത്. അന്ന് 12 ഉയരവും 600 നീളവുമുള്ള ഒരു ജാതി മതിലാണ് അന്ന് പൊളിച്ചു മാറ്റിയത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ മാത്രത്തിലുള്ള ജാതി മതിലുകൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഗുമ്മിടിപ്പൂണ്ടിയിലെ ഈ സംഭവം. ഗുമ്മിടിപ്പൂണ്ടിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു മാരിയമ്മൻ കോവിലിനോട് ചേർന്നാണ് ഇത്തരത്തിലൊരു മതിലുണ്ടായിരുന്നത്. 200 ദളിത് കുടുംബങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നതിന് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ജാതി മതിൽ അവിടെ ഉയർത്തിയത്. ആദ്യം ക്ഷേത്രത്തിൻ്റെ ഭാഗം വേർതിരിച്ചെടുക്കാൻ വേണ്ടി ആയിരുന്നു എന്ന തരത്തിലായിരുന്നു ഈ മതിൽ ഉയർന്നതെങ്കിലും പിന്നീട് ഈ 200 ദളിത് കുടുംബങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന തരത്തിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ കുറേ ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ മതിൽ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു. അങ്ങനെയാണ് ഇതിനെതിരെ വ്യാപകമായി പരാതി ഉയരുന്നതും റവന്യൂ അധികൃതർക്ക് ഇങ്ങനെ പരാതി ലഭിക്കുന്നതും. അത്തരത്തിൽ അങ്ങനെ ഗുമ്മിടിപ്പൂണ്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ സമാധാന ചർച്ചകൾ നടത്തി. ഒടുവിലാണ് തിരുവള്ളൂർ ജില്ലാ കളക്ടർ 2018 രൂപം കൊണ്ട് ഈ ഒരു